നല്ല ഭയങ്കര കളറല്ലേ. ഇവിടെ ഒരു കാലുകുത്ത, പിന്നെ ഇവിടെ ഒരു കാലുകുത്ത. കോളിഫ്ലവർ മല്ലിക, മല്ലിക കോളിഫ്ലവർ മല്ലിക. നല്ല മണാട്ടില്ല മല്ലിക ആവാൻ പോണുള്ളൂ. മല്ലിക അയ്യോ ഒറ്റ മൈന പോണു. നമ്മളെ നമ്മൾ ഇന്നലത്തെ വീഡിയോയില് അല്ലാണ്ട് അവിടെ കോളിഫ്ലവർ കണ്ടപ്പോ കണ്ടു കേട്ടാ. കൃഷി അധികം ഒന്നുമില്ല, പക്ഷെ കോളിഫ്ലവർ ഒരുവിധം കഴിഞ്ഞു തുടങ്ങി. അപ്പോൾ കഴിഞ്ഞു തുടങ്ങിയപ്പോൾ ഒരാൾ എനിക്കൊരു റെസിപ്പി അയച്ചു തന്നു. ഈ നമ്മുടെ മംഗലാപുരത്തെ ഒരാളാണ് കേട്ടോ, മംഗല. അയ്യോ എൻ്റെ പേര് ഞാൻ മറന്നല്ലോ. കോളിഫ്ലവർ കൊണ്ടുണ്ടായിട്ടാണ് ഒരു പെണ്ണിൻ്റെ പേരിന്. ആ കോളിഫ്ലവർ മല്ലിക, മല്ലിക കോളിഫ്ലവർ മല്ലിക. ആ സാധനം വെറും സിമ്പിളായിട്ടുള്ള വറുത്ത് കോരിയിരിക്കുന്ന സാധനമാണ് കേട്ടോ. കോളിഫ്ലവർ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ തന്നെ. കോളിഫ്ലവർ കൊണ്ട് കൂട്ടാൻ വെച്ച് കഴിഞ്ഞാലും ഒരു രസമില്ല. കോളിഫ്ലവർ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനം ചില്ലി ഗോബി ഇങ്ങനത്തെ കുറേ സാധനങ്ങളാണ്. സോസൊക്കെ ചേർത്തിട്ടുള്ള സാധനങ്ങളാണ്. അല്ല ഞാൻ ഇവിടെ ഉണ്ടാവോ. അതിനിപ്പോൾ ആ കോളിഫ്ലവർ പറിച്ചോ. മറ്റേ കോളിഫ്ലവർ പറിച്ചാ ഇല്ലല്ലേ, ഇല്ലയെന്ന്. അപ്പോൾ കോളിഫ്ലവർ പറിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടു വന്നു. ഞാൻ ഇപ്പോൾ ഇവിടെ നിന്നിട്ട് പാചകം ചെയ്യാന്ന് വിചാരിച്ചേ. ആ ഒരു കോളിഫ്ലവർ ഉണ്ടേ, കോളിഫ്ലവർ മല്ലിക എന്ന് പറഞ്ഞ സാധനം വയ്ക്കുന്നു വിചാരിച്ചിട്ടിരിക്കുന്നു. അപ്പോൾ ഇതേ ഒരു ചായ കുടിക്കുക. ആ നല്ല രസമല്ലേ ഇവിടെ നിന്നിട്ട് ചായ കുടിക്കാൻ. ചായ വേണം, ഇതിന് ചായ വേണം. കിട്ടിയാൽ കുഴപ്പമില്ല, ചായ ഉണ്ടാക്കിണ്ടോ? അതെ ചായ ഉണ്ട് ഇവിടെ, ചായ ഉണ്ട്, ചായ ഉണ്ട്. നല്ല ബെസ്റ്റ് ചായ ആണല്ലോ, നല്ല കടുപ്പൊക്കെ ദേഷ്യം കാണുമ്പോ. അതിൽ കളർ ഉണ്ട, നല്ല ഭയങ്കര കളറല്ലേ. അപ്പൊ ഇവരെ ഇരിപ്പും കടുപ്പും എല്ലാം ഇവിടെ. നല്ല രസമാണ് ഈ വെയിലിന്റെ ഇതില്ലേ അവിടെ. എനിക്ക് ചായ ഉണ്ട. ചായ കടയിലത്തെ മറ്റേ ഈ പണ്ടത്തെ ചായ കടകളിൽ നിന്ന് കിട്ടണ പോലത്തെ ചായ പോലെ ഉണ്ട്, നല്ല കടുപ്പം പോലെ. ആർ സി എം എന്ന് പറഞ്ഞു കഴിഞ്ഞാ ചായയിലൊരു പേരാ. കുറച്ച് പ്രോഡക്റ്റുകൾ ഉണ്ട് അവർക്ക്. ആ അതിൻ്റെ ആണല്ലോ, അതിൻ്റെ ചായ കുടി കഴിഞ്ഞിട്ട് നമുക്ക് പറിക്കാൻ പോവാ. അല്ലെങ്കിൽ പറിച്ചിട്ടുണ്ട് തന്നെ ചായ അവിടേക്ക് കാക്കട വരും. കുടിച്ചോ, എങ്കിൽ ചായ കുടിക്കൂ. താങ്ക് യു. ഇതെവിടെ പൂരം? അത് ശരി, പൊട്ടിക്കാൻ പോവാ. അപ്പൊ ചായ കുടി കഴിഞ്ഞു. കോളിഫ്ലവറിൻ്റെ ഒപ്പം കുറച്ച് സാധനങ്ങള്, പച്ചമുളക് വേണം, മല്ലിയില വേണം, പുതിനില വേണം, പിന്നെ ഈ വേപ്പിൻ്റെ ഇല വേണം. ഈ കോളിഫ്ലവർ ചെറുതാണ് കേട്ടാ, രണ്ടെണ്ണം പൊട്ടിച്ചോ. ആ അത് ശരി, അത് കുഴപ്പമില്ല. ആ അത് വലിയ കുട്ടികളാവും. ഇത് വലിപ്പണ്ടല്ലോ. ഇതിന്റെ കൊടുത്തോ. ആ ഇത് കോഴിക്ക് കൊടുത്തോ. നമുക്ക് ഈ സാധനം മാത്രം മതി, ഒരോടി വേണോ? ഇത് ടേസ്റ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധനം ടേസ്റ്റ് ഉണ്ടെങ്കിലേ സാധനം ടേസ്റ്റ് ഉണ്ടെങ്കിലേ ഇത് മാത്രം ഇല്ല. അപ്പൊ ഒരു ഒരു നോടി പറയാം, ഒരോണി പറിച്ചോ. അപ്പൊ അത് പറിച്ചല്ലോ. അത് ഇതിന് കളറ് തിമാറുണ്ട്, കുഴപ്പമുണ്ടോ? അപ്പൊ ഇത് പറിച്ചാ മതി. അത് എങ്ങനെ ഓടിച്ചെടുത്തോ? കോയിൽക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുത്താ പോരെ. ഇതിന് വേണ്ട, ഇതിമൊരു കേടുന്നല്ല. പച്ചമുളക് വേപ്പില, പുതിനല്ല, മല്ലിയില, എല്ലാം ഇവിടെ തന്നെ കൊണ്ടുപോവാം. എന്തായാലും അവിടെ ഉണ്ട് പുതിനല്ല, അവിടെ ഉണ്ട്. എന്നാലും പുതിനല്ലേ ഇന്നാള് അവിടെ വൃത്തിയാക്കിപ്പോളേ, ഒക്കെ ഇളകി പുതിനല്ല. ഇത് ഒഴുകിട്ടെ. മല്ലിയിലും ഇതൊക്കെ പൊടിച്ചിട്ട് പോവാം. എന്തായാലും ആദ്യം വേപ്പില, ചക്ക 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 ചക്ക. വേപ്പിൻ്റെ എല്ലാം നമ്മുടെ എൻ്റെ വേപ്പിൻ്റെ ഒക്കെ തല ഞാൻ വെട്ടി വെട്ടി കളഞ്ഞു. അത് കാരണം ഇപ്പം നല്ല വേപ്പില ആയി വരുന്ന കുറച്ച് നാൾ പിടിക്കും. ഭയങ്കര ഹൈറ്റിൽ പോയിട്ടേ വേപ്പില
പിന്നെ പച്ചമുളക്, പച്ചമുളക് ഈ ചൂനിയ മുളകായാലും മതി. മറ്റേ പച്ചമുളക് ഉണ്ടാ, മല്ലിയിലേറ, ആ പുതിന, പുതിന ഇവിടെ ഇഷ്ടം പോലെയാ പുതിന. ഇപ്പൊ ആളുകളെ പുതിന കണ്ടമാനം ഉപയോഗിച്ചു തുടങ്ങി. പുതിന, പച്ചമുളക്, പുതിന, ഇത്ര പുതിന മതി. ആ എന്തുട്ടമാണ് അതിൻ്റെ മല്ലിയില, നമ്മുടെ ആഫ്രിക്കൻ മല്ലിന് കേട്ടോ, ആഫ്രിക്കൻ മല്ലിയുടെ തണ്ടാണ് ഞാൻ എടുക്കുന്നത്. ഇതാണ് ആഫ്രിക്കൻ മല്ലിയുടെ ഇതുമ്പോൾ നിറയെ മുള്ള, ആഫ്രിക്കൻ മല്ലിയുടെ വിത്ത് ഉണ്ടാവണ എൻ്റെ ഇതാണ് ഇത് കാണിക്കുന്നത് കേട്ടോ. ഇങ്ങനെ ഇതുമ്പോൾ നിറയെ വിത്തുകൾ ഉണ്ടാവും, എന്നിട്ട് ഇത് ആവും, പക്ഷെ ഭയങ്കര മുള്ള. അതുമേ നമുക്ക് ഇതിൻ്റെ രണ്ട് മൂന്ന് തണ്ട് പൊട്ടിക്കാം. ഇതേ മല്ലിയിലേ, പുതിനലേ, വേപ്പിലേ, പച്ചമുളക്, ഇനി കുറച്ച് ഉപ്പും അതും മതി. പച്ചമുളക് മതി, ഇതിലേക്കുള്ള എരിവിനുള്ള മതി, ധാരാളം മതി, ഇത്ര മതി. കുറച്ച് കഴിയുമ്പോൾ ഇവിടെ വന്നല്ലോ കേട്ടോ. ആ എങ്ങനെയുണ്ട് മല്ലിക എന്ന് നോക്കാം നമുക്ക്. എല്ലാം സെറ്റ്, മേളം ഭയങ്കരമായിട്ട് പൊരിക്കുന്നുണ്ട് ഇവിടെ. നമ്മൾ കോളിഫ്ലവർ വെറുതെ നിന്ന് കഴുകുന്നുണ്ട് കേട്ടോ, കാരണം വെച്ചാൽ ഈ പൊടിയൊക്കെ ആയിട്ടില്ലല്ലേ. ഇനി ഇത് കഷ്ണങ്ങളാക്കണം, കഷ്ണങ്ങളാക്കിയിട്ട് വീണ്ടും നമുക്ക് തിളപ്പിക്കണം. നമ്മളിത് ഇവിടെ ഇരുന്നിട്ടാക്കണത് കേട്ടോ, നമ്മുടെ ഇവിടെ പുല്ലായിൽ ഇരുന്നിട്ടാണ് പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ. നിലത്ത് ഇതിലിത്തിരി വെള്ളം വയ്ക്കുക, അപ്പോഴേക്കും ഒരു അഞ്ചാറ് മിനിറ്റേ തിളപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുഴുക്കളുണ്ടെങ്കിൽ അതൊക്കെ പോയുള്ളൂ. നമ്മുടെ അതിൻ്റെ മുകളിൽ ഒരു ഓടിട്ട പെര പണിതുട്ടോ നിൽക്കിയേ, കണ്ടില്ലേ, കഴിഞ്ഞിട്ടില്ല, പണി കഴിഞ്ഞിട്ടില്ല. ആ പണി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതായത് പകലിരിക്കാൻ പറ്റില്ല. നമ്മളൊരു ഷോർട്സ് ഇട്ടുണ്ടായിരുന്നു, അതിലിപ്പോൾ ഇപ്പോൾ പകലിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ മീതെ ഓട് മേഞ്ഞു, കഴിഞ്ഞിട്ടില്ല, മൂലോട് കിട്ടിയിട്ടില്ല. പഴയ ഓടിനെ മേഞ്ഞ പോകുന്നുണ്ടാ, പുതിയ ഓട് വാങ്ങിച്ചിട്ടില്ല. നമ്മൾ പുതിയ ഓട് വാങ്ങിക്കുമ്പോൾ അതൊരു കുഴപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ, പുതിയ ഓടിനേ ഈ മഴ പെയ്യുമ്പോൾ ഓട് അലിയ അലിയ നല്ല കളിമണല്ലാത്ത തന്നെ, മണലൊക്കെ ചേർന്നിട്ടുള്ള അങ്ങനത്തെ ഇതുള്ള കളിമണായ കാരണം അലിയ. അപ്പോൾ പഴയ ഓട് കിട്ടി, പണ്ടത്തെ ഓട് അത് കിട്ടി. നാല് കാല് വെച്ചു പറഞ്ഞ പോലെ ഇത് കണ്ട, ഇവിടെ ഒരു കാല് കുത്ത, പിന്നെ ഇവിടെ ഒരു കാല് കുത്ത, അവിടെ ഒരു കാല് കുത്ത, അവിടെ ഒരു കാല് കുത്ത, എന്നിട്ട് ഓട് മേയ. ഇനി ഇത് വർഷകാലത്ത് ഇരിക്കാനൊക്കില്ലേ, എന്ത് രസമായിരിക്കും അറിയോ. ഇവിടെ മഴയൊക്കെ പെയ്യുമ്പോൾ ഇങ്ങനെ ഇരിക്കാം. നമ്മൾ വർത്തമാനം പറഞ്ഞു ജഗ്ഗൊക്കെ എണ്ണെടുത്തേ. നമുക്കതിലേ വെള്ളം വയ്ക്കുക, വിളിക്കും വെള്ളം തിളച്ചോട്ടെ. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാവെന്ന് പറഞ്ഞ സാധനമാണ് കേട്ടത്. ഇങ്ങനത്തെ പല പല സാധനങ്ങൾ, കോളിഫ്ലവർ അല്ല കോളിഫ്ലവർ കൊണ്ട് പല പല സാധനങ്ങൾ ആളുകൾ ഉണ്ടാക്കി കഴിക്കുന്നുണ്ട് കേട്ടാ. ആ അത് കൊണ്ടു നീ ചെറിയ പാത്ര കുഴപ്പമില്ല, അത് മതി. ഇങ്ങനത്തെ ചെറിയ ഇതിളായിട്ട് ഇടാം. ഇതേ അബി വന്നിട്ട് കേട്ടാ, നമ്മുടെ അബി 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 കേട്ടാ. ഇവിടെ കഷ്ണങ്ങളാകട്ടെ, അപ്പോഴേക്കും വെള്ളം തിളക്കട്ടെ. നമ്മൾ കോളിഫ്ലവർ സാധാരണ എല്ലാവർക്കും അറിയാലോ ചൂടുവെള്ളത്തിൽ ഇടുന്നു കേട്ടോ. നമ്മൾ കുറച്ച് അതിൽ മഞ്ഞൾപ്പൊടി ഇടാൻ പറഞ്ഞിട്ടില്ല, നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിക്കുന്നുണ്ട്. വേവിക്കലേ ഒരു അഞ്ചാറ് അഞ്ചെട്ട് മിനിറ്റ്. മഞ്ഞൾപ്പൊടി ഇപ്പോഴും ഇടുന്നത് നല്ലതാണല്ലോ, വിഷഹാരിയാണല്ലോ മഞ്ഞൾപ്പൊടി. മൂന്നാല് മിനിറ്റ് കിടന്നാളിന്ന് പറഞ്ഞേ, പക്ഷേ നമ്മളൊരു തിളക്കണ വരുന്ന് കിടന്നോട്ടെ കേട്ടോ, തിളക്കട്ടെ. നമ്മുടെ കോളിഫ്ലവർ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അബി അല്ല ചെരുപ്പ് കേട്ടോ, നമ്മുടെ അബി അറിയാലോ, നമ്മുടെ ഡ്രസ് വർക്ക് നടത്തി അതിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ ഓടി നടന്നിട്ട് പൂമ്പാറ്റകളെ പോലെ പാറി നടന്നിട്ടാണ് പണം തുടങ്ങുന്നത് അബി. പാലക്കാട് ചെതിരിയുള്ള അബി. അപ്പോൾ അബി തന്നെയാണ് നമ്മുടെ അത് ഒക്കെ മേയിലും കാര്യങ്ങളൊക്കെ ചെയ്ത്. ഇപ്പോൾ പണി കഴിഞ്ഞ് ഇവർ പോവുകയാണ്. ഇതേ അബിയുടെ കൂട്ടുകാരുണ്ട്, ഇവർ രണ്ടുപേരാണ് ഒരുമിച്ച് വന്നിട്ടുള്ളത്. ഇവരെ വീണ്ടും ചതിരിയിൽ തന്നെയാണ്, പാലക്കാട് ചതിരി. എന്തോ മോൻ്റെ പേര് പറഞ്ഞു, കൃഷാന്ത്, കൃഷാന്ത്, അടിപൊളി പേര് കൃഷാന്ത്. അപ്പോൾ അബീരെ നാട്ടിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. അബീരെ ചേച്ചി ഭയങ്കര പാചക വിദഗ്ധയാണ്, പാലക്കാടൻ പാചകങ്ങൾ ചെയ്യുന്നതിൽ. അപ്പോൾ അബീരെ വീട്ടിൽ പോകുന്നുണ്ട്. പിന്നെ അയലോക്കത്തുള്ള ഒരു അതൊക്കെ കുറേ കാര്യങ്ങളുണ്ട് പിന്നെ. അപ്പോൾ അബിക്ക് നമ്മുടെപ്പം ഇവരെപ്പം നമുക്കൊരു സെൽഫി എടുക്കണം പറഞ്ഞിട്ട് നിൽക്കണം. അപ്പോൾ സരിതണ്ട് വരട്ടെ, നമുക്കൊരു ഒരു ഫോട്ടോ എടുത്തിട്ട് പോവാം. നിങ്ങൾ ഇങ്ങനെ എടുത്താൽ മതി, ഇങ്ങോട്ട് എടുത്താൽ മതി, ഇങ്ങോട്ട് തിരിഞ്ഞാൽ മതി അല്ലേ, നല്ല ഭംഗിൻ്റെ. ആ ചേച്ചി, ആ അപ്പോൾ ഞങ്ങൾ സെൽഫി എടുത്ത് പോവാണ് കേട്ടോ, നിന്നെ കാണാല്ലേ. ആ അബി എത്തി ഇങ്ങനെ നീക്കണ്ട, ഇവരിപ്പോ അയച്ചേരാ. മറ്റോ എടുക്കണ്ട, വില എങ്ങനെ എടുക്കണ്ട, കുത്തനെ എടുക്കണ്ട, ഗതി കേട്ട പോട്ടൊന്നും ഇല്ല. എന്നിട്ട് ഈ വിരലിങ്ങനെ
ആ ഓക്കെ, അത് പഠിക്കണം. റെഡി? ആ ചേട്ടാ സെൽഫി എടുക്കാൻ പഠിച്ചു. എന്റെ നല്ലതായി ചേരാ നിനക്ക്. അവിടെ അബി പനര മുകളിലൊക്കെ കേറിയാന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റേ ഈ പനം നിങ്ങക്ക് പറിച്ചു തരാം. പിന്നെ അത് പത്താമ്പിരിക്ക പോണത്. ഇവന്റെ അവിടെ ചിതലിയേ പാലക്കാട. അവിടേക്ക് വേറെ ദിവസം പോവാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഈ കോളിഫ്ലവർ ഒരു അഞ്ചാറ് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് അത് ഓഫ് ചെയ്തു. ഇനി നമ്മൾ ഇതിലേക്ക് വേണ്ട കൂട്ടുണ്ടാക്കാൻ പോണ് മിക്സറി ജാറെടുക്കാം. അതെ, മിക്സറി ജാറിലേക്ക് നമ്മുടെ മല്ലിയില, മല്ലിയില ഇത്തിരി കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. നല്ല മണം ഉണ്ടായിക്കോട്ടെ. നുറുക്കാല മല്ലിയില, മല്ലിയില എന്ന് പറഞ്ഞാൽ ആഫ്രിക്കൻ മല്ലി അഥവാ മെക്സിക്കൻ മല്ലി. പിന്നെ ഒരു മൂന്നര കതിര് വേപ്പില, കറിവേപ്പില. ഇതേപോലെ പച്ചമുളക് കേട്ടാ, പച്ചമുളക് നമ്മുടെ ഒരു അഞ്ചെട്ടെണ്ണം എടുത്തിട്ടുണ്ട്. അതിന്റെ മറ്റേ സാധനങ്ങളെ ഉള്ളേ, അതൊക്കെ അതിൽ കിടന്നോട്ടെ. അത് കളയായിരുന്നു. അല്ല നമ്മുടെ വീട്ടിലെത്തില്ലേ. എന്നാ ശരി, അതിന്റെ സാധനം കളയാം കേട്ടാ. അതിന്റെ ഞെട്ട് കളയണ്ടിട്ട് ഞാൻ. അയ്യോ, ഒരു ഞെട്ട് തുടക്കം കളഞ്ഞു കഴിഞ്ഞാൽ എന്റെ കയ്യേരിയില്ല. ഇത് പെരിയും. എത്ര ഉള്ള വ്യത്യാസം? പച്ചമുളക് ഒന്ന് അരിഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മിക്സിയിലിട്ട് അടിക്കുമ്പോഴേ അത് അരയാണ്ട് കിടക്കണ്ടാന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളീര അല്ലിയിരുന്നു. പിന്നെ എന്റെ കയ്യില് ഒരു കഷ്ണം ഇഞ്ചിന്റെ. അത് ചെറിയ ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ, കോളിഫ്ലവറിന്റെ ചില്ലി ഗോബി അങ്ങനത്തെ സാധനങ്ങളൊക്കെ. കഷ്ണം കഴിക്കില്ലേ, ചിലപ്പോ അരയില്ല. അത് ഇരിക്കുന്നു കേട്ടാ. പിന്നെ നമ്മുടെ പുതിനലയാണ്. പുതിനല തണ്ടെന്ന് പറഞ്ഞിരിക്കട്ടെ. അല്ല തണ്ട് വേണ്ട, ഇലകളൊന്നും ഇട്ട വേണം. അതെ പെട്ടെന്ന് ഇറ്റാവേ. പുതിനല കൂടു മണം ഇല്ലല്ലേ. നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ ഇഷ്ടം പോലെ പുതിനല. അത് നമുക്കേ മറ്റേ ആ ഇത് നിക്കണില്ലേ, വേപ്പ് മരം, ആ വേപ്പിന്റെ മരം നിക്കണ ആ കള്ളിയിലേക്ക് നടായിരുന്നു കേട്ടാ ഞാൻ പറഞ്ഞത്. എന്തുട്ടാ നീ പറഞ്ഞു? എന്തുട്ടാ എന്തുട്ടാ അതിന് ഞാൻ ചോദിക്കണം. എന്തുട്ടാ വേപ്പ് മരത്തിന്റെ അവിടെ നടന്നല്ലേ? എന്തുട്ട് പുതിനര അത് മാറ്റി അവിടേക്ക് കുറച്ചെടുത്തിട്ട് നടാം. ഇനി ഇതിലേക്ക് ഒരു സ്വല്പം വെള്ളം വെച്ചിട്ട് നരച്ചു കൊണ്ടേ. നമ്മളടുത്തത് നമ്മളിതിലേക്ക് കുറച്ച് അരിപ്പൊടി എടുക്കുന്നുണ്ട്. ഒരു അരക്കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടാ, അരിപ്പൊടി. പിന്നെ കുറച്ച് കോൺഫ്ലവർ എടുക്കുന്നുണ്ട്. കോൺഫ്ലവർ കണ്ട ഈ സാധനം സരിത പൊട്ടിച്ചിട്ടില്ലേ. രണ്ട് മൂന്ന് ടീസ്പൂൺ എടുക്കുക. രണ്ട് മൂന്ന് ടീസ്പൂൺ എടുക്കാം. വലിയ ടീസ്പൂൺ ഇട്ടാ എടുത്തോണത്. ആ ടേബിൾ സ്പൂൺ ഒരു രണ്ട് മൂന്നാണ് എടുത്തിട്ടുണ്ട്. ഇത് കണ്ടമാനം കോളിഫ്ലവർ ഉണ്ട്, അതുകൊണ്ടാണ് നമ്മളെത്തി കൂടുതൽ എടുക്കുന്നത് എടുത്തോണത്. പിന്നെയുള്ളത് ജീരകപ്പൊടിയില്ലേ, അത് ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കോളിഫ്ലവർ അല്ല, ആഹാ നല്ല മണം ജീരകപ്പൊടി. പിന്നെ ഈ മൊത്തം കോളിഫ്ലവറിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കേട്ടാ. ഇതേ ഉപ്പിടുന്നു. ഇങ്ങനെ കൂട്ടുകൊണ്ടിട്ടേ. അരിപ്പൊടി തിരിമുടി ഇടാം അല്ലേ. അരിപ്പൊടി തയഞ്ഞിടില്ല. ഒരു രണ്ട് വലിയ ടേബിൾ സ്പൂൺ കൂടിയും അരിപ്പൊടി ഉണ്ട്. ചിലപ്പോൾ തയഞ്ഞിടില്ലേ. അപ്പോൾ ആ സരിത പറയണതില്ലേ, ഒരു മുക്കാൽ കപ്പ് അരിപ്പൊടി എടുത്താൽ ഒന്നാവില്ല എന്ന്. അപ്പോൾ ശരിക്ക് ഏകദേശം ഒരു കപ്പിൻ്റെ അത്രയ്ക്ക് അല്ല. ഇനിയിപ്പോൾ തയ്യില്ലെങ്കിൽ ഇനിയിപ്പോൾ തെറ്റി കഴിഞ്ഞാൽ ഇവിടെ കുറ്റം പറയാമല്ലോ. ഇരിക്ക മര്യാദയ്ക്ക് ഞാൻ കൃത്യമായിട്ട് എടുത്തതായിരുന്നു. ഉപ്പിട്ടൂല, അത് ഊറ്റിയിരിക്കണമല്ലോ. അപ്പോഴേക്കും കോൺഫ്ലവർ ആകുമ്പോൾ ആ എന്തുട്ട അല്ല ഇതാട്ടാ. അതിലേക്ക് ഒഴിക്കുന്നു. അപ്പൊ ശരിക്ക് ഇതിന്റെ കളറ് മുളക് പൊടിയും ഇതൊന്നും ചേർക്കില്ലല്ലോ. അപ്പൊ ഈ കളർ പച്ച കളർ ആയിരിക്കും. കളറാണെങ്കിലാവട്ടെ, നമുക്ക് മല്ലിക ഇനി ഉണ്ടാക്കാം. മല്ലിക, മല്ലികയാണ് നമ്മുടെ ലക്ഷ്യം. മല്ലികപ്പൂവേ മല്ലികപ്പൂവേ, വേറെ പാട്ടാ വന്നേ. മല്ലിക മല്ലിക, നമുക്കതേ ഊച്ചിരിക്കുന്നത് ഊച്ചിരിക്കട്ടോ കാണിക്കുന്നത്. കാണുമ്പോ കൊതിയ സാധനം. അപ്പൊ നമ്മളിത് ഊച്ചിന്റെ ഈ വെള്ളം കളയാൻ പോണ കേട്ടാ, മഞ്ഞൾ വെള്ളം. എന്നിട്ടേ ഇപ്പൊ ഞാൻ വഴിക്ക് വീണേ. ഇതില് നമുക്ക് മിക്സ് ചെയ്യാം സരിത. അതിൽ കൊള്ളില്ല. അപ്പൊ നമ്മൾ പാത്രം ഈ വേവിച്ച പാത്രത്തേക്ക് ഈ കൂട്ടിടുന്നു കേട്ടാ. അതിൽ കൊള്ളില്ല, അതുകൊണ്ടാണ്. ഇത്തിരി വെള്ളം, സ്വല്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഇതേ
ഇതാണല്ലോക്കിന് നല്ല മണത്തിൻ്റെ പുതിനലിയും മല്ലിയിലേക്ക് മണം വന്നപ്പോഴേ പലതരത്തിൽ ആളുകൾ ഉണ്ടാക്കുന്നുണ്ടാവട്ടാ. ഇത് ഇനി ഇത് എങ്ങനെ വെള്ളം പോലെയാണോ അതോ നല്ല അല്ല കുഴമ്പ് പരുവം വേണ്ട അരിക്ക് പറ്റിയ ഇതൊരു 5 മിനിറ്റ് മാറ്റിയിരിക്കുന്നത് ആ സമയത്ത് നിനക്ക് മല്ലികേനെ പാടാം ഇത്രയ്ക്ക് മതി നല്ല പാകയില്. നല്ല കൂട്ടായിട്ടാ മല്ലികേനെ അങ്ങോട്ട് മല്ലിക ആവാൻ പോണുള്ളോ മല്ലികേനെ എന്തുട്ട മണതീന്ന് പറഞ്ഞത് ഇത് അൽഫാം ചിക്കന്റെ മണ വരണേ ഭയങ്കര കുത്ത് കൊറച്ചിട്ടിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് പറ്റോ. അല്ല അത് വലിയ പാത്രം ആയതുകൊണ്ട് കുഴപ്പമില്ല അല്ലേ. കണ്ട ഈ അത് മാവൊന്നും അതിലേക്ക് അല്ലേ. ഇത് തളപ്പിക്കുമ്പോ ഉപ്പിട്ടിട്ടുണ്ടായിരുന്ന മഞ്ഞപ്പൊടി മാത്രം ഉപ്പ് ചേർത്തിട്ടുണ്ട്. കഴുത്തിലൊക്കെ എന്തുട്ടിരിക്കണു ദൈവമേ. കാലുമ്പോ മുഴുവൻ അരിപ്പൊടി കഴുത്തില് കോളിഫ്ലവറിന്റെ കഷ്ണമൊക്കെ എന്തുട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. ഇതിലേക്ക് വേണ്ടി എടുത്ത സാധനങ്ങളൊക്കെ മേല് കാണും. ചേട്ടനെ ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞ് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് കിട്ടും. അതെ 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 കോഴിയാണല്ലോ അപ്പൊ മസാലയൊക്കെ തേച്ച കാരണോണ്ട് അൽഫാം ചിക്കൻ വറുത്ത് കഴിഞ്ഞിരുന്നു. വറക്കല്ലല്ലോ ഗ്രില്ലിയല്ലേ ചെയ്യാം. മൂക്ക് തുളഞ്ഞു എനിക്കറിയില്ല എന്തെങ്കിലും ചെയ്യും എന്നുവെച്ചാ വറക്കണ്ട എനിക്ക് വറക്കണം. ചേട്ടാ കൊറച്ച് മാറ്റി വെച്ചോ വറക്കാണ്ടതിന് കുത്ത് എടുത്തിട്ട് പാടില്ല തൊണ്ടയിലേക്ക്. അതെ ഇവിടെ ഇന്നത്തെ വീഡിയോയിൽ പ്രത്യേകിച്ച് എന്റെ കോൺട്രിബ്യൂഷൻ ഒന്നും ഇല്ല അതുകൊണ്ട് ഒരു സമാധാനം ഉണ്ട് എന്ന് പറയാ ആൾക്കാർക്ക് വീഡിയോ കാണാൻ. സാധനം ക്ലാസ് മല്ലികേനെ നമ്മള് പരട്ടി വെച്ചു ഒരു 5 മിനിറ്റ് നമ്മള് അപ്പഴേക്കും കൈയഴുക് എരിവുണ്ടോ എരിവുണ്ടാ പാകത്തിന് കറക്റ്റ് എരിവ് അല്ല ഈ പച്ചവളക എരിവുള്ളതാ അത്യാവശ്യം കുഴപ്പമില്ല നല്ല രസമാണ് അത് തിന്നാൻ പറ്റും. എവിടെ പൂരം? പൂരം തിരുത്തൂരമ്പലത്തില് ശിവരാത്രിയില്ല കൈകേട്ടാ. നമ്മള് 5 മിനിറ്റായി നമ്മൾ ചീഞ്ചട്ടി വെച്ച് അടുപ്പത്ത് വെച്ചു. ഇനി ഓയിൽ ഒഴിക്കണം. ഓയിലാണ് ഉണ്ടാക്കണം കേട്ടോ. ഓയിൽ ഉണ്ടാക്കണമെന്ന് പറഞ്ഞ സൺഫ്ലവർ ഓയിൽ എനിക്ക് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കണ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാം നമുക്ക് അല്ല എങ്ങനെ ഉണ്ടാക്കി ആരും ചീത്ത പറയുന്നില്ല ആരാ ചീത്ത പറയുന്നത്. അപ്പൊ നമ്മളെ ഇത് ഓയിൽ ചൂടായി തുടങ്ങിട്ടാ. അപ്പൊ നമുക്കിത് നോക്കിയ സാധനം സെറ്റായിരിക്കണ്ടേ. അപ്പൊ സരിത ഈ മല്ലിക എന്ന് പറഞ്ഞ പാട്ടിന്റെ സീൻ പറയണേട്ടാ. ഇത് 2 മലയാര അപ്പുറത്ത് നിന്നിട്ടാണ് ഈ നായിക ഏത് നായിക ഷീല പാട്ട് പാടുന്നത്. അപ്പൊ പാട്ട് കേട്ടിട്ടാണ് നായകൻ ഉമ്മർ കാർ ഓടിച്ചു വരാൻ അംബാസഡർ കാർ ഓടിച്ചു വരണ ഉമ്മർ കാർ നിർത്തിയിട്ട് നോക്കിയിട്ട് കാണാല്ലേ ആരാ പാടണേന്ന് അടുത്തൊന്നും കാണാനെ. അപ്പൊ ബൈനോക്കുലർ വെച്ച് നോക്കുമ്പോഴാണ് 2 മല കഴിഞ്ഞിട്ട് 3-ാമത്തെ മലയിലെങ്കടാ അവള് പാട്ട് പാടി നടക്കണം. തൊണ്ട പൊട്ടി പാടിയാലും കേക്കില്ല. അല്ല അങ്ങനെ കൊറേ സിനിമകളില് കണ്ടിട്ടുണ്ട് അങ്ങനെ എവിടെയോ ഇങ്ങനെ പാടണത് ഇങ്ങനെ കേക്കണം. അയ്യോ ഒറ്റ മൈനെ പോണു ചതിച്ചു അല്ലെ അഞ്ചാറിനുണ്ടായിരുന്നു അവര് കൂടെ ചേട്ടായില് അല്ല ടീസ്പൂൺ ഇല്ലേ ഞാൻ ഇങ്ങനെ എടുത്തോണ്ടായിരുന്നു അത് കാക്കയാണോ കൊക്കാണോ അതോ വേറെ ആ അതെ കാക്ക പോണു രക്ഷപ്പെട്ടു തൽക്കാലത്തേ രക്ഷപ്പെട്ടു. മല്ലിക ആവാൻ പോണുള്ളു ഇട്ട് കഴിഞ്ഞ് കോരുമ്പോഴാണ് മല്ലിക ആവാ ആവണല്ലോ തോന്നു ചൂടാവണോ കൂടുതൽ ഇടുമ്പോ ചൂട് കുറയല്ലേ ചെയ്യാം പച്ച കലർന്ന മഞ്ഞ
ഈ സാധനം നമുക്ക് കൃഷിയോട്ടൊക്കെ പറയാം. ടേസ്റ്റ് ഉണ്ടെങ്കിൽ കൃഷിയിലെ കടയില് സാധനം വെജിറ്റേറിയൻ അടിപൊളി സാധനമായിരിക്കും. വെജിറ്റേറിയൻ ഒന്നുമില്ല, അങ്ങനെ കമന്റ്സ് ഉണ്ട്. വെജിറ്റേറിയൻ എന്തെങ്കിലും ഐറ്റം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ചോദിക്കുന്നില്ല. കൃഷിക്ക് നമ്മുടെ വീടിയിട്ട് വളരെ സഹായമായിട്ട് കടയിൽ തിരക്കായി ആളുകളെ എവിടെ നിൽക്കാന്ന് മതിലകത്ത് നോക്കിയ ഓട്ടോറിക്ഷ വിളിച്ചിട്ട് കൃഷി കടയിലേക്ക് വന്നത്. ഇന്നലെയൊക്കെ അല്ല മിഞ്ഞാന്ന് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി സാധനം. ഒരു ചേച്ചി വന്നു പറഞ്ഞു, കൊറേ നേരം സംസാരിച്ചു പറഞ്ഞു, ചേട്ടൻ അജു എന്റെ മൂത്ത മോനാണ്, നിഷ്കളങ്കനായ എൻ്റെ മോൻ, ഒന്നും അറിയാത്ത പാവം, ഇത്തിരി കുശുമ്പ് കുരുട്ടൊക്കെ ഉള്ള മരുമോളാണ് സരിത. കൊറേ നേരം സംസാരിച്ചിട്ട് പോയി എന്ന് പറഞ്ഞു. മുരിഞ്ഞു മുരിഞ്ഞു വരുന്നു കേട്ടാ, ഒരു തുണ്ട് പോലും വിട്ടുപോയിട്ടില്ല സരിതയ്ക്ക്. അല്ല ഭംഗിയില് കിടക്കണില്ലേ എല്ലാം ഇട്ടോ? ഞാൻ ചൊക്കൂടി ഒരുമിച്ച് ഒട്ടി പിടിച്ച് കിടക്കുന്നു. അരിപ്പൊടി ചെയ്തുകൊണ്ടായിരിക്കും, മൈദ മാവില് മുക്കിയിട്ടാണെങ്കിൽ ചിലപ്പോ ഒക്കെ കൂടി കൂട്ടി പിടിക്കുന്നു. വേറെ വേറെ ആയിട്ട് കിടക്കുന്നുണ്ട്. ഗംഭീരമായ ടേസ്റ്റ് ആയിരിക്കണം ഇതിന്റെ അല്ലേ? ടേസ്റ്റ് നന്നായിരിക്കും. ഇതിന്റെ ടേസ്റ്റ് കൂടാങ്കാനൊക്കെ നമ്മുടെ വീട്ടിലെ സാധനങ്ങളാണ് കേട്ടാ. ഇതിന് ചേർത്തുള്ള അരിപ്പൊടി വേറെയാണ്, കോൺഫ്ലവർ വേറെയാണ്, ഉപ്പ് വേറെയാണ്, മഞ്ഞപ്പൊടി വേറെയാണ്, മഞ്ഞപ്പൊടി നമ്മൾ പൊടിപ്പിച്ചല്ലേ, ഇഞ്ചി ജീരകപ്പൊടി വേറെയാണ്, ഇഞ്ചി വേറെയാണ്, വെളുത്തുള്ളി ഓയില് വേറെയാണ്, പെട്ട ഐറ്റംസ് വേറെ. പിന്നെ എന്തുട്ടില്ല ഇവിടെ ഉള്ളത്? കോളിഫ്ലവറും മല്ലിയിലും പുതിനയിലും പച്ചമുളകും മാത്രമല്ലോ നമ്മളെ പൊടിച്ചത്. വേപ്പിന്റെ ഇലയും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മളും. അതിന്റെ ഒരു ഭംഗി, നല്ല ഭംഗിയാണ് കാണാൻ. ഇനി ഇത് ലാസ്റ്റ് വറുത്തു പോയി കഴിഞ്ഞിട്ട് ഇതില് ഇട്ട് വറക്കും. എന്നിട്ട് വറക്കണേലാണ് വേപ്പിന്റെ ഇല. വേപ്പില ഇടണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് മുരിച്ചെടുക്കണം കേട്ടോ സാധനം. ഞാൻ നമ്മുടെ ചാനല് തുടങ്ങിയിട്ട് ആദ്യമായിട്ട് പാടിയ പാട്ടാണ് അത്. മല്ലിക അല്ല, വേറൊരു പാട്ട് ആദ്യമായിട്ട് രണ്ടാമത് അങ്ങടാന്നുകൊണ്ട് ഈ പാട്ടാ പാടിയേക്കണം. അതിങ്ങനെ ഇളക്കുമ്പോ മനസ്സിലാവണ്ടാ ചേട്ടന്? കോളിഫ്ലവർ മല്ലിക ഫ്രൈ ആയിട്ടാ ഫസ്റ്റത്തെ നമ്മൾ എടുക്കാണ്. വെറൈറ്റി ഫുഡ് തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കുറച്ച് നേരം കിടക്കട്ടെ, കുറച്ച് നേരം കിടക്കാൻ അതിന് അവസരം കിട്ടാവോ. അടുത്തിട്ടെ ഒരു മൂന്നാല് വട്ടത്തേക്ക് ഉണ്ട് സാധനം. ഇട്ട് കുറച്ച് കഴിയുമ്പോ ചുരുങ്ങുമ്പോ സ്ഥലമുണ്ട്. പിന്നെ ചൂടിന്റെ അവിടെ തരില്ല, വായ പൊള്ളണ്ടോ? രസമുണ്ട് അല്ലേ? ഉപ്പില്ലേ? നല്ല ക്രിസ്പി ഉപ്പുണ്ട്, ഉപ്പുണ്ട്. അതെ, എന്നോട് ചൂടുള്ള നേരെ എടുത്ത് തിന്നണ്ടല്ലോ, ചൂടൊന്നില്ലേ? അടിപൊളി സാധനല്ലേ. ജഗോ ജഗോ എന്തൊരു ടേസ്റ്റ്! നല്ല മണം, നല്ല മണണ്ടാ. എന്നെടുത്ത് പൊക്കി അങ്ങോട്ട് വെക്കാൻ പോവാ. നിന്റെ കോൺഫിഡൻസ്! എന്റെ സാധനം നോക്കിയേ, എന്റെ സാധനം. എന്തോരന്നാലും കഴിയില്ല. സോസ് വേണല്ലേ മുക്കി തന്നെ? ഒരു പുളി രസം കൂടി കിട്ടുമ്പോ പുളി ഉണ്ടോ സോസ്? ഒരു തുണ്ട് പോലും ഇതിൽ നിന്ന് വിട്ടു പോരില്ല. നമ്മുടെ ഈ കോട്ടിംഗ് ഇല്ലേ, കോട്ടിംഗ് മറ്റേ ഓയിലേക്ക് പോണില്ല. വേപ്പിലേക്ക് ഇടാൻ സമയം കിട്ടുമോ? ഒരു കാര്യം ചെയ്തല്ലോ, ഇറക്കുന്ന ടൈം ഒരു വേപ്പിലിടാം. അതാത് കൂട്ടിലേക്ക് ഓരോ കത്തിരി വെച്ചിട്ടോ. കഴിഞ്ഞത് ഉം
സോസ് കൂട്ടി കഴിക്കുമ്പോ എങ്ങനെയുണ്ട് നോക്കാനാണ് കേട്ടാ. ഇത് നിങ്ങൾ ധൈര്യമായിട്ടുണ്ടായിരിക്കും കേട്ടാ. ബെസ്റ്റ് സാധനം അതില് ആള് പറഞ്ഞിട്ട് ഇത്ര ടോപ്പ് സാധനം ചേച്ചില്ലേട്ടാ. മതി ണു റെഡ് ചില്ലി സോസ് കൂടെ കാണണല്ലോ. റെഡ് ചില്ലി അല്ല, ഞാൻ ഒന്ന് തപ്പിട്ട് വരാട്ടാ. നോക്കി പഠിക്കോ. മല്ലികേ മാലതി മല്ലികേ വന്നുവോ വന്നുവോ വസന്ത സേനൻ വന്നുവോ. മല്ലികേ മാലതി മല്ലികേ വന്നുവോ വന്നുവോ വസന്ത സേനൻ വന്നുവോ. നീ വിരിച്ച പുഷ്പശയ്യ ചുളിഞ്ഞുവല്ലോ, നീ നിറച്ച പാനഭാജന ഒഴിഞ്ഞുവല്ലോ. കാറ്റു കേട്ടു കിളികൾ കേട്ടു കാട്ടുമല്ലികേ, നീ കാത്തിരുന്ന കാമുകന്റെ കാൽപെരുമാറ്റം. ഓ ഓ ഓ ഓ ഓ ഓ ഓ ഇതിപ്പോ നമ്മുടെ നോക്കിയേ, ഇത് ഒരുവിധം ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പാണായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഇതിലേ വേപ്പില കറിവേപ്പില അത് രണ്ട് കതിരിട്ടുണ്ട്. ഇതിന്റെ മീത ഒരു ഭംഗിക്ക് ഇരുന്നതാണ്. അപ്പൊ അതിന്റെ കോരി ഇടുമ്പോ അതിന്റെ ഒരു മണം കൂടിയും വേറെ കിട്ടും. പൊട്ടി തിരക്കണോ നല്ല നേരെ പിനക്കരിക്കല്ലോ. അതാണ് നല്ല ഞെരഞ്ഞിട്ടുട്ടോ സാധനം കൊണ്ടുകൊടുക്കോ. അല്ല കൂടുതലിട്ട് മുരിക്കല്ല, അപ്പൊ ഇങ്ങനെ ഇതിനൊരു ഭയങ്കര ഇതാവും. അപ്പൊ നമ്മള് രണ്ടാമത്തെ സ്റ്റെപ്പ് എടുക്കണ അതില് വേപ്പിലി ഉണ്ട് കേട്ടോ, കറിവേപ്പിലി ഉണ്ട്. ഇന്ന് മാത്രം വേപ്പിലിട്ട് ഒരു പ്രത്യേക ഒരു ഭംഗി കൂടിട്ടാ. അതിന്റെ ഒരു പച്ചപ്പില്ലേ, അതിന്റെ പച്ചപ്പ് മൊത്തത്തിൽ തന്നെ ഒരു പച്ചപ്പ് ഉണ്ട്. അതിന്റെ ഒപ്പം ഇതും കൂടി ആയി കഴിഞ്ഞപ്പോ ഒരു സ്റ്റെപ്പ് ഇട്ട് വയ്ക്കുക. നമുക്ക് അല്ല ഞാൻ അടക്കി കൊണ്ടുപോയിക്കാം ഈ ഒരു സാധനം. ഇതൊന്നും എടുത്തൂടെ ഇരുട്ടായി, സമയം ഇരുട്ടായി തുടങ്ങി. ലൈറ്റ് ഒന്നും വെക്കില്ല ഞങ്ങൾ. ഇതും കൂടെ ആയിട്ടാ പോണേ? അല്ലല്ല ഇത് ഇവിടെന്നോളും, വേഗം പോയിട്ട് വരാം. അയ്യോ അപ്പൊ കരിയോ? ഇല്ല ഇല്ല ജഗ്ഗുനോട് നടക്കാൻ പറയാം. ഇടയ്ക്ക് അച്ഛനെ അമ്മ ഇതൊന്നും കൊണ്ടേ എടുത്തിട്ട് വരാം. എപ്പോഴൊക്കെ എടുത്തിട്ടാ തിന്നോ? ഞാൻ ഒരു പ്ലേറ്റ് എടുത്തിട്ടാ നല്ലത്. അപ്പൊ നമുക്കേ അല്ലാരുന്നു കൊണ്ടേ കിടക്കാം. ഈ സാധനം എങ്ങനെയാന്ന് അവർ കഴിച്ചിട്ടുണ്ട് പറയട്ടെ. ഇത് കണ്ടമാനുണ്ടെങ്കിൽ കുറച്ചുണ്ടാവുള്ളൂ കേട്ടാ. അതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞു തരൂ ചേട്ടാ. കണ്ടമാനുണ്ടെങ്കിലും കുറച്ചുണ്ടാവുള്ളൂ. കോളിഫ്ലവർ കണ്ടമാനുണ്ടെങ്കിലും സാധനം വറുത്ത് പോരുമ്പോ കുറച്ചുണ്ടാവുള്ളൂ പറഞ്ഞ. കാണുമ്പോ കണ്ടമാനുണ്ടെന്ന് ചോദിക്കില്ലോ. സോസിൽ മുക്കി ഇത് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. വേഗം ചേട്ടൻ കൊണ്ടുവരും, അല്ലെങ്കിൽ അതിന്റെ അളവ് കുറഞ്ഞു കുറഞ്ഞു വരും. അല്ല ചേട്ടന് ആരോ ഗസ്റ്റ് ഉണ്ടല്ലോ. അപ്പൊ ഞങ്ങള് അല്ലാണ്ട് അവിടെ നിന്ന് കൊണ്ടുവന്ന കോളിഫ്ലവർ
ഇതിപ്പന്നെ ഇത് കോളിഫ്ലവർ മല്ലി ആണ് എന്റെ പേര് കേട്ടാ. എന്ന് കഴിച്ചോക്കിയ മംഗലാപുരത്തെ ഒരു സാധനാണത്. കഴിച്ചോക്ക്, കോളിഫ്ലവർ കഴിക്കില്ലേ? ആള് ക്യാമറ കണ്ടപ്പോ പേടിച്ചു. അല്ല, അവര് അവിടെ ഇരുന്ന് സമാധാനായിട്ട് കഴിച്ചോട്ടെ കേട്ടാ. കൊറച്ചും കൂടി ഉണ്ടാക്കി കൊണ്ടിരുന്നു, ഇനി ഇരുട്ടായി തുടങ്ങിയില്ലേ. ഇപ്പൊ വെളിച്ചം പോയി, ഇനി അടുത്ത സ്റ്റെപ്പ് കൂടി വറക്കാൻ വെച്ചിട്ട് അങ്ങോട്ട് പോന്നെ. പൊടിച്ചോണ്ടേത് നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ തന്നെ വേണ്ടോ? വേറെ പുറമെന്നുള്ള സാധനങ്ങളൊന്നും മതി, ഒന്നും വേണ്ട. ഇത് പിന്നെ എന്താ വന്നേ സുരേഷ് ഏട്ടൻ? ആ കോഴിക്കോട് കഴിക്കി പറഞ്ഞെടുത്ത ഞാൻ കൊണ്ടുകൊടുക്കാം ചേച്ചി. ചേച്ചിക്ക് കൊടുക്കട്ടെ കേട്ടാ. അപ്പൊ ശരി, ഞങ്ങള് പോവാ. എന്തായാലും നല്ലൊരു ഡിഷ് തന്നെ പ്രതീക്ഷിക്കാറുണ്ട്.